നമസ്കാരം. കുട്ടികളിലെ കോവിഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സംഗീത, ഡോക്ടർ ആഷ്ലി, അതുപോലെ തന്നെ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അജയ്, ഡോക്ടർ അബ്ദുൾ റൌഫ് എന്നിവർ സംസാരിക്കുന്നു. ഡോക്ടർ സംഗീത, എന്താണ് കോവിഡിൻ്റെ ഈ രണ്ടാം തരംഗം? ഇതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കോവിഡ് 19 ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സാർസ് കൊറോണ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഈ ഒരു വൈറസിനെ പ്രതിരോധിക്കുന്നത് പോലെ തന്നെ വൈറസിലും കാലാനുസൃതമായിട്ടുള്ള ജനിതക മാറ്റങ്ങൾ ഉണ്ടാവും നിലനിൽപ്പിനായിട്ട്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജനിതക മാറ്റം വന്ന വൈറസാണ് ഈ ഒരു വർഷം കൂടുതലായിട്ട് അസുഖം പടർത്തുന്നത്. ഈ ഒരു ജനിതക മാറ്റത്തിലൂടെ വൈറസിൻ്റെ രോഗ പകർച്ച ശേഷി കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് അധികമാണ് ആൾക്കാർ എഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വളർച്ച എല്ലാ പ്രായക്കാരിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതല്ലാതെ ഒരു കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് ഈ ഒരു രണ്ടാം തരംഗത്തിൽ കാണുന്ന അങ്ങനെ ഒരു അവസ്ഥയില്ല. പക്ഷേ കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ ലക്ഷണങ്ങളുള്ളത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളുള്ളവരെയും നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ നമ്പർ കൂടിയതിൻ്റെ ആവാം, അതല്ലെങ്കിൽ ഈ ജനിതക മാറ്റം കൊണ്ട് വന്നതായിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഭീകരാവസ്ഥ ഇപ്പോഴും കുട്ടികളുടെ കാര്യത്തിലില്ല. മരണനിരക്കും വളരെ കുറവാണ്. നമുക്കിതിനെല്ലാം ഇപ്പോൾ ചികിത്സ അവൈലബിളാണ്. അതുകൊണ്ടൊരു അങ്ങനത്തെ ഒരു ഭീകരാവസ്ഥയിലേക്കൊന്നുമില്ല. എന്നാലും കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് കുട്ടികളിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഈ ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അതൊക്കെ ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള, സ്റ്റിറോയിഡുള്ള, കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് സ്റ്റിറോയിഡ് എടുക്കേണ്ടി വന്നാൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതെന്നാലും റിപ്പോർട്ട് ചെയ്തത് കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്തത് വളരെ കുറവ് തന്നെയാണ്. അപ്പം അതെല്ലാം കണ്ട് ആലോചിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു നിങ്ങൾ കഴിയുന്നതും ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഫോർവേഡായിട്ട് വരുന്ന ഈ ഒരു ഫോട്ടോസും ഇമേജസിനേക്കാളും നമ്മൾ ആധികാരികമായിട്ടുള്ള പേജിൽ വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, പിന്നെ കേരള സർക്കാരിൻ്റെ അങ്ങനത്തെ ആധികാരികമായ പേജിൽ വരുന്ന വാർത്തകൾ മാത്രം കഴിയുന്നതും കാണുക, അങ്ങനത്തത് മാത്രം വിശ്വസിക്കുക. മറ്റുള്ളതൊക്കെ കഴിയുന്നതും നമ്മൾ കാണുന്നതും ഫോർവേഡ് ചെയ്യുന്നതും കുറയ്ക്കുക. പിന്നെ മറ്റ് കോംപ്ലിക്കേഷൻസ്, കോവിഡ് ന്യൂമോണിയ, ഈ തലച്ചോറിനെ ബാധിക്കുന്ന കോവിഡ് എൻകെഫലൈറ്റിസ് അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കാണുന്നുണ്ട്. അതിൻ്റെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. എന്നാലും അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. പിന്നെ ഈ കൗമാര പ്രായക്കാരിൽ, ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ, അങ്ങനെയുള്ളവരിലൊക്കെയാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. പിന്നെ മറ്റ് അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളും. അല്ലാത്തവർക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. എപ്പോഴാണ് കുട്ടികളെ ടെസ്റ്റ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കുഞ്ഞിന് മറ്റസുഖങ്ങളൊന്നുമില്ല, ആരോഗ്യവാനായ കുട്ടിയാണെങ്കിൽ ചെറിയൊരു ജലദോഷപ്പനി വരുമ്പോഴേക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലെല്ലാവർക്കും ഒരുമിച്ച് പനി വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ, ചെറിയ മൂക്കടപ്പോ ചുമയോ അല്ലെങ്കിൽ വയറ്റിളക്കോ, അങ്ങനെ ഒരു ക്ലസ്റ്ററിങ് വീടിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വന്നിട്ട് അതിനുശേഷം കുട്ടിക്ക് സിംറ്റംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടയോ, അല്ലെങ്കിൽ ഒരു ക്രോണിക് അസുഖമുള്ള കുട്ടിയാണ്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുട്ടിക്ക് ഒരു 3 ദിവസം നിങ്ങൾ വീട്ടിൽ നോക്കി എന്നിട്ടും പനി മാറുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഈ ചെറിയൊരു രോഗലക്ഷണം വരുമ്പോഴേക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ട്രീറ്റ്മെൻറ്റിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇങ്ങനെ ചെറിയൊരു കാറ്റഗറി എ ഉള്ള കൊറോണ ആണെങ്കിലും സാധാ ജലദോഷപ്പനി ആണെങ്കിലും അതിൻ്റെ ഒരേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ പറഞ്ഞത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും പനി വിട്ട് മാറുന്നില്ലെങ്കിൽ അപ്പോൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ നവജാത ശിശുക്കളിലും നമ്മൾ റിസ്ക് എടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട്, ഇപ്പോൾ വീട്ടിൽ കുട്ടീനെ നോക്കാൻ വന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടീനെ കാണാൻ വന്നവരോ അങ്ങനെ ആരെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, അവർ കുട്ടീനെ എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരു സംശയം, എന്നിട്ട് അവരിപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ കോണ്ടാക്ട് വന്നതിന് ശേഷം കുട്ടിക്ക് സിംറ്റംസ് വരികയാണെങ്കിലും ടെസ്റ്റ് ചെയ്യണം. നവജാത ശിശുക്കളാണെങ്കിലും നമ്മൾ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ച്, അതായത് നവജാത ശിശു എന്ന് പറയുന്നത് 6-28 ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു കോണ്ടാക്ട് വന്ന ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ.
അല്ലെങ്കിൽ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് ഉള്ളത്? ആൻറ്റിജൻ ടെസ്റ്റും ഉണ്ട്, ആർ ടി പി സി ആർ ടെസ്റ്റും ഉണ്ട്. ഈ ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ പലവിധ വകഭേദങ്ങളുണ്ട്, ട്രൂനാറ്റ് പിന്നെ സി ബി നാറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നല്ലത് എപ്പോഴും ആർ ടി പി സി ആർ ടെസ്റ്റ് തന്നെയാണ്, അതാണ് കൂടുതൽ സെൻസിറ്റിവിറ്റി. അസുഖം ഉണ്ടെങ്കിൽ കൂടുതൽ പിക്ക് ചെയ്യാൻ ചാൻസ് ആർ ടി പി സി ആർ തന്നെയാണ്. ആർ ടി പി സി ആറിൻ്റെ ഒരു പ്രശ്നം, അത് റിസൾട്ട് കിട്ടാൻ കുറച്ചൊരു സമയമെടുക്കും. പിന്നെ മുമ്പാണെങ്കിൽ അതിന് കോസ്റ്റും കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ അതിൻ്റെ പൈസ കുറച്ചതുകൊണ്ട് കോസ്റ്റിൻ്റെ ഇഷ്യൂ ഇപ്പോൾ വരുന്നില്ല. എന്നാലും ഒരു ദിവസത്തിൻ്റെ അടുത്ത് ഡിലേ വരുന്നുണ്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടിനാണ് കുറച്ചും കൂടെ ആധികാരികതയുള്ളത്. പിന്നെ ആൻറ്റിജൻ ടെസ്റ്റ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ചെയ്യുന്നത് പോലെ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റ് അവൈലബിൾ ആണ്. അത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നോക്കാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് അറിയാനും പറ്റും. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടെന്ന് ഉറപ്പിക്കാനും പറ്റും. പക്ഷേ അതിൻ്റെ പ്രശ്നം, നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കാൻ കഴിയില്ല, 50% അറിയാൻ പറ്റുള്ളൂ. അതാണ് ഈ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലത് ആർ ടി പി സി ആർ തന്നെയാണ്. പോസിറ്റീവ് ആണെങ്കിൽ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് മറ്റ് എക്സ്റേ സ്കാനിങ് അങ്ങനെ സി ടി സ്കാനിങ് ഒക്കെ, അതൊക്കെ നമ്മൾ കൂടുതലും മുതിർന്നവരിലൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കുട്ടിക്ക് പിന്നെ അങ്ങനെ എക്സ്റേ എടുക്കേണ്ട രീതിയിൽ ശ്വാസതടസ്സം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്റേ എടുക്കണ്ടു. പിന്നെ സി ടി സ്കാന് കുട്ടികളിൽ കഴിയുന്നതും നമ്മൾ സി ടി സ്കാന് അത്രയും ആവശ്യമുള്ള സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഹോസ്പിറ്റലിൽ കണ്ട ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യേണ്ടുള്ളൂ. വീട്ടിലിരുന്ന് നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൾസ് ഓക്സിമീറ്റർ ഒക്കെ നമ്മൾ വീട്ടിലിരുന്ന് നോക്കുന്നവർ യൂഷ്വലി നോക്കുന്നുണ്ടാവും. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളാണ്. ബ്ലഡ് ടെസ്റ്റുകൾ റുട്ടീനായിട്ടുള്ള സി ബി സി അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ കുട്ടിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് കോവിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റാണ്. അത് കോവിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ആൻറ്റിബോഡി ടെസ്റ്റൊന്നും നമ്മൾ അങ്ങനെ അസുഖം തുടങ്ങിയ ഉടനെ തന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് വരില്ല. അതൊരു എന്തായാലും ഒരു മാസത്തിന് ഒരു 3 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റൊക്കെ പോസിറ്റീവ് ആവുള്ളൂ. അപ്പം നമ്മളത് അസുഖം വന്ന ഉടനെ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പം അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുട്ടിക്ക് ഈ രക്തം ടെസ്റ്റൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വീട്ടിലിരുന്ന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ആൻറ്റിജൻ ടെസ്റ്റോ ആർ ടി പി സി ആർ ടെസ്റ്റോ ചെയ്യാം, മറ്റ് ടെസ്റ്റുകളുടെ ആവശ്യമില്ല. ഡോക്ടർ ആഷ്ലി, കുട്ടികളിൽ കോവിഡ് ബാധിച്ചാൽ എന്തൊക്കെയാണ് സാധാരണമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ? കുട്ടികളിൽ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേതൊരു വൈറൽ പനിയുടേതും പോലെ ചെറിയ തോതിലുള്ള പനി, ചുമ, ജലദോഷം ഇങ്ങനെയുള്ള സിംപ്റ്റംസ് ആണ് കുഞ്ഞുങ്ങളിൽ കാണുക. ഇതോടൊപ്പം തന്നെ ഈ സെക്കൻഡ് വേവിൽ പലപ്പോഴും കുട്ടികൾ വയറുവേദന, ഛർദൽ, വയറിളക്കം ഇങ്ങനെയുള്ള കംപ്ലയിൻസുമായിട്ടും വരാറുണ്ട്. മിക്കപ്പോഴും കുട്ടികളിൽ ചിലപ്പോൾ ലക്ഷണമൊന്നും ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. വീട്ടിലാർക്കെങ്കിലും പോസിറ്റീവ്, കോവിഡ് പോസിറ്റീവായി കാണുകയും അതേ തുടർന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് പോസിറ്റീവായി കാണുകയുമാണ് പതിവ്. പക്ഷേ ഈ ഒരു സെക്കൻഡ് വേവിൽ ആദ്യത്തെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുട്ടികൾ സിംറ്റമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. മിക്കപ്പോഴും ഈ കുട്ടികളെ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരാറില്ല. അവരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതുപോലെ മരുന്നുകൾ, പാരസെറ്റമോൾ അല്ലെങ്കിൽ ചുമയുണ്ടെങ്കിൽ, ജലദോഷമുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ തന്നെ വിടുകയാണ് പതിവ്. പക്ഷേ വീട്ടിൽ ചികിത്സയിലായിരിക്കുമ്പോഴും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന്, കുട്ടികളിൽ ശ്വാസമുട്ടലുണ്ടാവുക അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല. അതോടൊപ്പം കുട്ടിക്ക് വളരെ തളർച്ച അനുഭവപ്പെടുക, കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇനി ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ തീരെ പാല് കുടിക്കുന്നില്ല, ചുണ്ടിന് നീലനിറം വരിക, ഇനി കുഞ്ഞുങ്ങൾ അപസ്മാരം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. കാരണം ഒരു ചെറിയ വിഭാഗം കുട്ടികളിൽ മുതിർന്നവരിൽ എന്ന പോലെ തന്നെ രോഗം മൂർച്ഛിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് ചിലരിൽ അവർ കോവിഡ് ന്യൂമോണിയ, കോവിഡ് എൻസെഫലൈറ്റിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻസായിട്ടും കുട്ടികൾ വരാറുണ്ട്. ചിലരെങ്കിലും ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. പിന്നെ ഏതൊക്കെ കുട്ടികളിലാണ് നമ്മൾ ഈ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി മറ്റ് രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾ, അതായത് കിഡ്നിക്ക് അസുഖമുള്ള കുഞ്ഞുങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കുട്ടികൾ, അതായത് അവർക്ക് കുറച്ച് പ്രതിരോധശക്തി കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ രോഗം കുറച്ചും കൂടെ മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായും ഹോസ്പിറ്റൽ എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിലും കോവിഡ് പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോവിഡ് കോണ്ടാക്ട് ഉണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട്. കോവിഡ് ബാധിക്കുന്നത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും, അതുപോലെ തന്നെ വീട്ടിലാർക്കെങ്കിലും കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം?
കുട്ടികളിൽ കോവിഡ് വരാതിരിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് മുതിർന്നവരിൽ എന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യങ്ങൾ, ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും എല്ലാം ഒരുമിച്ച് പറയുന്ന അതേ കാര്യം, അതായത് SMS പാലിക്കുക, 1 സാമൂഹിക അകലം പാലിക്കുക, 2 മാസ്ക് കൃത്യമായി ധരിക്കുക, 3 കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കോവിഡ് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പലപ്പോഴും രക്ഷിതാക്കൾ പറയാറുണ്ട്, കുട്ടികളെ ഞങ്ങൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല, എന്നിട്ടും കുട്ടിക്ക് പോസിറ്റീവായി കണ്ടു. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, കുട്ടികളെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കില്ല, അവർക്ക് സ്കൂളില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ മുതിർന്നവരാരെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ രോഗം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, തിരിച്ചു വരുമ്പോൾ കഴിവതും കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം നിങ്ങൾ കുട്ടികളെ എടുക്കുക, അതുപോലെ കൈകൾ വൃത്തിയായി ശുചിയാക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മാസ്ക് ധരിക്കേണ്ട കാര്യമാണെങ്കിൽ, മുതിർന്നവരിൽ നമ്മൾ പറയും ഇപ്പോൾ ഡബിൾ മാസ്കിങ് എന്ന് പറയും, അതായത് ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുക, അതിൻ്റെ പുറമേ ഒരു തുണി മാസ്ക് ധരിക്കുക. ഇനി കുട്ടികളിൽ എന്താണ് ചെയ്യേണ്ടത്, കുട്ടികളിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും പേരൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പറയുകയാണെങ്കിൽ, 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നമ്മൾ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ചെറിയ കുഞ്ഞുങ്ങളിൽ അവർക്ക് പലപ്പോഴും മാസ്ക് കൃത്യമായി ധരിക്കാൻ അറിയില്ല, അതുപോലെ പലപ്പോഴും അവരെ മാസ്കിൻ്റെ പുറത്ത് തൊടുകാം, ഇത് ഗുണത്തെക്കാളധികം ദോഷമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് മാസ്ക് ധരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിലോ ശ്വാസമുട്ടലുണ്ടെങ്കിലോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ 2 വയസ്സിൽ താഴെ നമ്മൾ മാസ്ക് ധരിക്കാൻ പറയാറില്ല. എങ്കിലും 2 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് മാസ്ക് ധരിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായാലും മാസ്ക് കൃത്യമായി ധരിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കോവിഡിനെതിരെ വാക്സിൻ ഉണ്ട്. സോ മുതിർന്ന എല്ലാവർക്കും നമ്മളിപ്പോൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളിൽ ഇപ്പോൾ നമുക്ക് വാക്സിൻ കൊടുക്കാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ അത് പഠനങ്ങളൊന്നും കുട്ടികളെ തെളിയിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ വാക്സിൻ കൊടുക്കാത്തത്. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ US ഫൈസർ വാക്സിൻ്റെ ഒക്കെ ആണെങ്കിലും 12 to 18 വരെയുള്ള കുഞ്ഞുങ്ങളിൽ വാക്സിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പഠനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അധികം താമസിയാതെ തന്നെ കുഞ്ഞുങ്ങളിലും വാക്സിൻ കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഒരു അടുത്ത 2-3 ദിവസം മുന്നേ വരെ മുലയൂട്ടുന്ന അമ്മമാർക്ക് നമുക്ക് വാക്സിൻ കൊടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതും ഈ മേൽ പറഞ്ഞതുപോലെ തന്നെ പഠനങ്ങളില്ല എന്നതുകൊണ്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയുണ്ട്, മുലയൂട്ടുന്ന എല്ലാ അമ്മമാർക്കും വാക്സിൻ എടുക്കാം, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പോയിട്ട് വാക്സിൻ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പേരൻസ് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, കോവിഡ് വരാതിരിക്കാൻ കുട്ടികളിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ സാധിക്കുമോ? നമുക്കറിയാം കോവിഡ് വരാതിരിക്കാൻ വേണ്ടി ഇതുവരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിൻ അല്ലാതെ. വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പം മൾട്ടി വൈറ്റമിൻ, വൈറ്റമിൻ സി ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ മരുന്നുകൾ കൊടുക്കുന്നത് വഴി കോവിഡ് വരില്ല എന്ന ഒരു പഠനത്തിലും തെളിയിച്ചിട്ടില്ല. എന്നാൽ ഈ വൈറ്റമിൻ സി, മൾട്ടി വൈറ്റമിൻസ് ഒക്കെ നമുക്ക് അത് ആൻറ്റി ഓക്സിഡൻസ് ആണ്, നമ്മുടെ പ്രതിരോധ ശക്തി കുറച്ച് കൂട്ടാൻ സഹായിക്കും എന്നതുകൊണ്ടും, അതുപോലെ തന്നെ ഈ മരുന്നുകൾ കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ല എന്നതുകൊണ്ടും നിങ്ങൾക്ക് കുട്ടികളിൽ ഇത് കൊടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് സമീകൃത ആഹാരം കൊടുക്കുക, അവരെ നന്നായി വെള്ളം കുടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. നവജാത ശിശുക്കളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം നമ്മൾ കുട്ടി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് RT-PCR ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങളിൽ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല, അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ കുഞ്ഞിനെ അമ്മയുടെ കൂടെ വയ്ക്കാം, അതുപോലെ മുലയൂട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ പാല് കൊടുക്കുമ്പോൾ അമ്മ മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, കുട്ടികളിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്, അവർക്ക് ശ്വാസമുട്ടലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും കുഞ്ഞിനെ നിയോനേറ്റലൈസ്, അതായത് കുഞ്ഞുങ്ങളുടെ ICU, അതുപോലെ കോവിഡ് ഐസൊലേഷനൊക്കെ ഉള്ള സംവിധാനങ്ങളുള്ള ICU അഡ്മിറ്റ് ആക്കേണ്ടതാണ്.